13/10/2016 ഡേറ്റ് പറഞ്ഞു. അപ്പൊ ഈമാന്റെ വർദ്ധനവാണ് സിയാദത്ത്, നുക്സാന് നടന്നാൽ കുറവ് അല്ലേ, അതാണ് ബാബിന്റെ പേര്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞ ചില ആയത്തുകളിൽ നിന്നുള്ള ഖണ്ഡങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് നാം ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു, ഈമാനുള്ളവർക്ക് ഹുദ. അപ്പൊ ഈമാൻ വർദ്ധിക്കും എന്നാണ്. വയസ്ദാദല്ലദീന ആമനു ഈമാന, മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു വയസ്ദാദല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് വർദ്ധിക്കുന്നതിനും ഈമാന, ഈമാൻ വിശ്വസിച്ചവർക്ക് ഈമാൻ സത്യവിശ്വാസം വർദ്ധിക്കുന്നതിന്. ഫഖാല, മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനകും, അൽയൗമ ഇന്നേ ദിവസം, അക്മൽതു ലക്കും നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പൂർണ്ണത അല്ലേ, സമ്പൂർണത എന്ന് പറയുമ്പോൾ അതിൽ കുറവുണ്ടാവാൻ അല്ലേ, ദീനക്കും നിങ്ങളുടെ ദീനും. ഇതാ തറക്ക ശൈഅം മിനൽ കമാലി, അപ്പോ പൂർണതയിൽ നിന്ന് എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഹുവനാക്കസ്, അത് നുക്സാനുള്ളതാണ്, അത് ന്യൂനതയുള്ളതാണ്. പൂർണതയിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നാൽ എന്താണ്, അത് ന്യൂനതയുള്ളതാണ്, നാക്കസാണ്. അപ്പൊ ഈമാനിന് സിയാദത്വമുണ്ട്, നുക്സാനുമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്, തഫാവത്തുണ്ട് എന്നർത്ഥം. ഇനി ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ മുമ്പ് ഒരു ബാബിൽ ഇത് ചർച്ച ചെയ്തതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം. ഈ മൂന്ന് ആയത്തുകൾ വരുന്ന ഭാഗം, ആ മൂന്ന് ആയത്തുകൾ നോക്കാം. സൂറത്തുൽ കഹ്ഫിൽ 13-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, إنهم فتية آمنوا بربهم وزدناهم هدى. نحن نعم نقص عليك താങ്കൾക്ക് നാം കഥിച്ചു തരാം, കഥ പറഞ്ഞു തരാം, ചരിത്രം വിവരിച്ചു തരാം. നബഅഹും, അവരുടെ ചരിത്രം, അവരുടെ വാർത്ത, അവരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ, ബിൽ ഹഖ്, സത്യമായി, സത്യസന്ധമായിട്ട്, യഥാർത്ഥത്തിൽ. അപ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അറബികൾക്കിടയിലും വേദക്കാർക്കിടയിലും അഹ്ൽ കിതാബുകാർക്കിടയിലും അറബികൾക്കിടയിലൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിൽ കുറെ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടായിരുന്നു, അതിൽ പല തരത്തിൽ അതിന്റെ കഥകൾ പറഞ്ഞിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം സത്യമായിട്ട്, സത്യമായ വിധത്തിൽ അവരുടെ ചരിത്രം താങ്കൾക്ക് പറഞ്ഞു തരാം. ഇന്നഹും, നിശ്ചയം അക്കൂട്ടർ, അവർ ആര്, അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ, ഫിദ്യത്തുൻ, യുവാക്കളായിരുന്നു, വസിദ്നാഹും ഹുദ, ഫിദ്യത്തുൻ ആമനു ബി റബ്ബിഹിം, ആമനു അവർ വിശ്വസിച്ചു, ബി റബ്ബിഹിം അവരുടെ റബ്ബിനെ കൊണ്ട്, വസിദ്നാഹും നാം അവർക്ക് വർദ്ധിപ്പിച്ചു, ഹുദ സന്മാർഗം. അപ്പൊ വിശ്വസിച്ചവരായിരുന്നു അവർ, അവരുടെ വിശ്വാസം, അവരുടെ സന്മാർഗം, അവർക്കുള്ള സന്മാർഗ ദർശനം നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തഖിയാനൂസ് എന്ന രാജാവിന്റെ കാലത്ത് നസ്വാറാക്കൾ വിഗ്രഹാരാധനയും ഒരുക്കിയിരുന്നു. ആ രാജാവ് അവരെ വിഗ്രഹം ആരാധിക്കും, വിഗ്രഹത്തെ പൂജിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു. അങ്ങനെ അത് മൂലം ജനങ്ങൾ വിഗ്രഹാരാധകരായി മാറി, ബഹുഭൂരിപക്ഷം ജനങ്ങളും വിഗ്രഹാരാധകരായി മാറിയപ്പോഴും ഏതാനും യുവാക്കൾ സത്യസന്മാർഗത്തിൽ ഉറച്ചുനിന്നു, തൗഹീദിൽ ഉറച്ചുനിന്നു, ഏകദേശാസ്ത്രത്തിൽ, ഈസാ അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ ദീനിൽ ഉറച്ചുനിന്നു അവർ. അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി രാജാവ് വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിച്ചെങ്കിലും അവർ അതിന് സന്നദ്ധരായില്ല. ചെറുപ്പക്കാരല്ലേ എന്ന് വെച്ച് അവർക്ക് കുറച്ച് സാവകാശമുണ്ട്. അങ്ങനെ ആ സാവകാശം വെച്ച് ഒരു തക്കം നോക്കി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ആ ഗുഹയിൽ അള്ളാഹു അവരെ ഒരു ദൃഷ്ടാന്തമായി ഉറക്കിക്കിടത്തുകയും ചെയ്തു. കുറെ വർഷങ്ങൾ അവർ ഉറങ്ങിക്കിടന്നു. അങ്ങനെ ആണ് അതിന്റെ ചരിത്രം. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്താണ് ഖുർആനിൽ ആമനു ബി റബ്ബിഹിം വസിദ്നാഹു ഹുദ എന്ന് പറയുന്നത്. അപ്പൊ ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് അർത്ഥം. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഭാഗം,